ചൈനയ്ക്ക് പിന്നാലെ ദക്ഷിണ കൊറിയയിലും യുഎസിലും യൂറോപ്പിലും കോവിഡ് പടരുന്നു. ഇന്ത്യയും ഭയക്കണം. നമുക്കറിയാം, ചൈനയിൽ ഏറ്റവും പുതിയ കോവിഡ് രോഗികളുടെ കണക്ക് പ്രതിദിനം 5280 എന്നതാണ്. ലാൻഷോ യൂണിവേഴ്സിറ്റിയിലെ കോവിഡ് പ്രവചന വിഭാഗത്തിന്റെ കണക്കുപ്രകാരം എല്ലാം നിയന്ത്രണ വിധേയമാകും. ഏപ്രിൽ പകുതിയോടെ ചൈനയിലെ കോവിഡ് രോഗികളുടെ എണ്ണം 35,000 കവിയും. അത് വിശ്വസിച്ചിരിക്കേണ്ട ഗതികേട് ലോകരാജ്യങ്ങൾക്കുണ്ടോ? ചൈന വീണ്ടും ലോകരാജ്യങ്ങളുടെ സമാധാനം കെടുത്തി തുടങ്ങിയിരിക്കുന്നു. ചൈനയ്ക്ക് പിന്നാലെ ദക്ഷിണ കൊറിയയിലും ഒറ്റ ദിവസം 400,000 കോവിഡ് രോഗികളാണ്. പലരും ഗുരുതരാവസ്ഥയിലാണ്. ചൈനയ്ക്ക് ശേഷം കോവിഡ് 4-ാം തരംഗ ഭീതിയിലാണ് ദക്ഷിണ കൊറിയയും. 4,741 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന ദിവസക്കണക്കാണ് ഇത്. നിലവിൽ ദക്ഷിണ കൊറിയയിൽ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 76,29,275. കോവിഡ് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഏജൻസിയാണ് രാജ്യം കോവിഡ് ഭീതിയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം 293 പേർ മരണപ്പെട്ടതായും ഏജൻസി അറിയിച്ചു. ചൈനയിലും ദക്ഷിണ കൊറിയയിലും കോവിഡ് കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒമിക്രോണിന്റെ വ്യാപനമാണ്. കോവിഡിനെ നേരിടാനുള്ള ചൈനയുടെ സീറോ കോവിഡ് തന്ത്രത്തിന് കടുത്ത വെല്ലുവിളിയായിരിക്കും ഈ ഒമിക്രോൺ വകഭേദം. ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും അതിർത്തി പ്രദേശത്താണ് പുതിയ കേസുകളുടെ മുക്കാൽ ഭാഗവും റിപ്പോർട്ട് ചെയ്തത്. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ ഭാഗമായി എണ്ണവില കുതിച്ചുയർന്നതോടെ ആഗോള സമ്പദ്വ്യവസ്ഥ സമ്മർദ്ദത്തിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോക്ഡൌൺ പോലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് BA.2 വകഭേദത്തിന്റെ വ്യാപനം വീണ്ടും ലോകത്തെ പിടിച്ചുലയ്ക്കാൻ ഒരുങ്ങുകയാണ്. യുദ്ധത്തിന്റെ നടുക്കത്തിൽ നിൽക്കുന്ന യൂറോപ്പിനെ പിടിച്ചുലയ്ക്കുമോ ഈ BA.2 വകഭേദം? ഇന്ത്യയുടെ അവസ്ഥ എന്താകും ഇക്കാര്യത്തിൽ? ഇന്ത്യക്ക് ഭയക്കാൻ കാര്യമായി ഒന്നുമുണ്ടാകില്ല എന്ന വിദഗ്ധർ വിധി എഴുതുമ്പോഴും എത്രമാത്രം സുരക്ഷിതമാണ് അന്താരാഷ്ട്ര വ്യോമ മാർഗങ്ങൾ വരെ തുറന്നിട്ട ഇന്ത്യയും അയൽരാജ്യങ്ങളുടെയും കാര്യം? അത്ര സുരക്ഷിതമല്ല വീണ്ടും കാര്യങ്ങൾ. ഒരു 4-ാം തരംഗത്തിന്റെ തുടർചലനങ്ങൾക്കും ഇത്തവണയും ചൈനയിൽ തന്നെയാണ് തുടക്കം. എല്ലാത്തിലും മികവ് അവകാശപ്പെടുന്ന ചൈന എന്തുകൊണ്ടാണ് ഇത്ര അശ്രദ്ധ കാട്ടുന്നത് ഈ വിഷയത്തിൽ? ലോകാരോഗ്യ സംഘടനയുടെ ഈ ചോദ്യം ലോകം വീണ്ടും ചോദിക്കുകയാണ്. ചൈനയ്ക്ക് പിന്നാലെ അമേരിക്കയിലും യൂറോപ്പിലും വീണ്ടും കോവിഡ് ശക്തമാകുന്നതും എടുത്തു പറയണം. നിലവിലെ സ്ഥിതി ഓരോ പ്രദേശത്തിനും ഓരോ രാജ്യത്തിനും വ്യത്യസ്തത നൽകുന്നുണ്ട്. യൂറോപ്പിൽ ജർമ്മനിയിലും ബ്രിട്ടനിലുമാണ് വൈറസ് കൂടുതലായി പടരുന്നത്. ഹോളണ്ട് ഫിൻലൻഡ് രാജ്യങ്ങളിലും രോഗം പടരുന്നുണ്ട്. ചൈനയ്ക്ക് ശേഷം കോവിഡ് 4-ാം തരംഗ ഭീതിയിലാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയും. 400,000-ലധികം കേസുകൾ ഇവിടെ പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം വന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇതിൽ ഭൂരിഭാഗം പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. നമുക്കറിയാം, കോവിഡിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെയാണ് ചൈന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും ഗുരുതരമായ കേസുകളാണ്. എന്നാൽ കോവിഡ് മരണങ്ങളുടെ ഔദ്യോഗിക കണക്കുകളൊന്നും തന്നെ ചൈന ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം കോവിഡ് കേസുകളിൽ ഉണ്ടാകുന്ന പുതിയ വർധന ഇന്ത്യയെ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2-ാം തരംഗത്തിൽ കൂടുതൽ രോഗികൾ ഉണ്ടായതും വലിയൊരു ശതമാനം വാക്സിനേഷനിലൂടെ പ്രതിരോധശേഷി നേടിയതും ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. നിലവിലെ സ്ഥിതി ഓരോ പ്രദേശത്തിനും ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഒമിക്രോൺ വ്യാപനത്തിലുള്ള കാലതാമസം, BA.2 വകഭേദത്തിന്റെ വ്യാപനം, കോവിഡ് നിയന്ത്രണങ്ങളിലെ അലംഭാവം എന്നിവയെല്ലാമാണ് ഇപ്പോൾ ചൈനയിലും അമേരിക്കയിലും കേസുകളുടെ വർധനവിന് പ്രധാന കാരണമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. UKയിലും ജർമ്മനിയിലും ഒമിക്രോണിന്റെ വകഭേദമായ BA.2 ആണ് പുതിയ കേസുകളിൽ കാണപ്പെടുന്നത്. ഇവിടങ്ങളിൽ 50% കേസുകൾക്കും കാരണമാകുന്നത് BA.2 വകഭേദമാണ്. ചൈനയിലും കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 3 കോടി ജനങ്ങളാണ് ചൈനയിൽ ലോക്ഡൌണിലായിരിക്കുന്നത്. ഏതാണ്ട് 13 നഗരങ്ങൾ ലോക്ഡൌണിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ പൂർണ്ണ ലോക്ഡൌണിന് കീഴിലായ 13 നഗരങ്ങളിൽ 3 കോടി ആളുകളാണ് വരുന്നത്. ചൈനയിലെ കർശനമായ ഈ രോഗനിയന്ത്രണം വിപണിയെയും പിടിച്ചുലയ്ക്കുന്നുണ്ട്. ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമോ എന്ന ഭീതിക്കിടയിൽ ഓഹരി കമ്പോളം 21 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വളർച്ച 8.1% ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 5.5% മാത്രമാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഇതിലും വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ബിസിനസ് കേന്ദ്രങ്ങളായ ഷെൻസൻ, ചാങ്ചുൻ നഗരങ്ങൾ ലോക്ഡൌണിലായതും ഓഹരി വിപണിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം, ഇന്ധനം എന്നിവ ഒഴികെയുള്ള വ്യാപാര മേഖലകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്.
ചാൻചുൻ വരുന്ന ജിലിൻ പ്രവിശ്യയിലാണ് രോഗബാധ ഏറ്റവും കൂടുതൽ. തുറമുഖങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഫാക്ടറികൾ അടച്ചിടേണ്ടി വന്നു. ഏറ്റവും വലിയ നഗരവും ബിസിനസ് തലസ്ഥാനവുമായ ഷാങ്ഹായിലേക്ക് ബസ് സർവീസ് പോലും നിർത്തിയിട്ടുണ്ട്. രണ്ടു വർഷത്തിനിടെ ചൈനയിലെ ഏറ്റവും ഉയർന്ന കോവിഡ് പ്രതിദിന കണക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. കോവിഡിന്റെ നാലാം തരംഗമാണോ ഇതെന്നും ആശങ്കയുണ്ട്. ചൈനയിൽ കഴിഞ്ഞ ദിവസം 5,280 പേർക്കാണ് വൈറസ് പകർന്നു കിട്ടിയത്. ലോകരാജ്യങ്ങളിലെ കണക്ക് വെച്ച് നോക്കിയാൽ ഇത് വളരെ കുറവാണ്. വരുന്ന ഏതാനും ആഴ്ചകളിലെ കണക്കുകൂടി വരുമ്പോൾ മാത്രമേ കോവിഡിനെ തൽക്ഷണം നിയന്ത്രിച്ചു പോന്നിരുന്ന ചൈനീസ് തന്ത്രം അതിവേഗം വ്യാപിക്കുന്ന ഒമിക്രോൺ വകഭേദത്തിനെതിരെ ഫലപ്രദമാകുമോ എന്ന് വ്യക്തമാകൂ. ഏപ്രിൽ പകുതിയോടെ നിയന്ത്രണ വിധേയമാകുമെന്നാണ് ലാൻഡ് ഓഫ് യൂണിവേഴ്സിറ്റിയിലെ കോവിഡ് പ്രവചന വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. അപ്പോഴേക്കും കേസുകളുടെ എണ്ണം 35,000 ആകും. ഏറ്റവും ഒടുവിലത്തെ കോവിഡ് ബാധ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ആശങ്കാജനകമാകാമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കണം.